ഹലോ ഫ്രണ്ട്സ്, ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റവ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കുമായിട്ടാണ്. നമ്മുടെ മക്കൾക്ക് പോലും ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട്, ഒരു കാക്കപ്പ് പഞ്ചസാരയും കുറച്ച് തേങ്ങ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റവ വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം വെച്ചത് അധികമായിരുന്നു, ഒരു ഇത്തിരി വെള്ളം മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. നമ്മൾ റവ സാധാരണ റവ വേവിക്കുന്നത് മാതിരി തന്നെ ഇത് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് പിന്നെ ഒന്നങ്ങോട്ട് വെന്ത് വരട്ടെ. അന്നാ വിട്ട് വരുന്ന പാകം ഉണ്ടല്ലോ, അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വിട്ട് വരുന്ന പാകമൊക്കെ ആയപ്പോൾ തേങ്ങ ചേർത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം കുറച്ച് അധികം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഈ തേങ്ങ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ, ഞാൻ ചേർത്തപ്പോൾ കുറച്ച് ചേർത്തിട്ടുള്ളൂ, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തേങ്ങ കുറച്ചുകൂടി ചേർത്താൽ മതി എന്ന് തോന്നി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ തേങ്ങ ഇങ്ങനെ കടിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റവ ഇപ്പോൾ പിന്നെ ഒന്നിങ്ങനെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നെയ്യിൻ്റെ പിന്നെ രുചി ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ്. ഒരു അരക്കപ്പ് റവണ്ട് എനിക്ക് ഇവിടെ ഒരു 12 പിന്നെ റവ ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വലിപ്പം മതി കേട്ടോ. അപ്പോൾ നമുക്കൊരു 12 ഉണ്ടാക്കിയെടുക്കാം. ഇതൊന്നും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഉരുളകളൊക്കെ ഒന്നുകൊണ്ട് പരത്തിയെടുക്കുക. കയ്യമ അഥവാ ഒട്ടുകയാണെങ്കിൽ ഒരു ഇത്തിരി എണ്ണ കയ്യമ തേച്ചിട്ട് ഒന്നുകൊണ്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ 12 ബോൾസും കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു വലിപ്പം മതിട്ട് നമുക്ക് ഇതൊന്ന് പിന്നെ പൊരിച്ചെടുക്കുക. അതിന് വേണ്ടി ഞാൻ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ റവ ബോൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡൊക്കെ ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ റവ ബോൾസിൻ്റെ മറ്റേ വശം നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ട, ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് റെഡി ആയിട്ട് അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് പോരി മാറ്റാം. വളരെ ഈസി ആയിട്ടുള്ള റവ ബോൾസ് ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത് നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാനും വീണ്ടും വരാം കേട്ടോ. താങ്ക് യു.